ഹായ് ഫ്രണ്ട്സ്, സമദ് ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ പേര് നമ്മളിന്ന് മാറ്റിയിട്ടുണ്ടാകും. പഴയ പേരാകുമ്പോൾ സമദ് ഡയറി ടെക് എന്നായിരുന്നു പഴയ പേര്. അത് നമ്മൾ പുതിയ പേരായിട്ട് നമ്മൾ സമദ് ടെക് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു എക്സ്പെരിമെൻ്റ് വീഡിയോസ് ചെയ്യാൻ പോകുന്നത് ഞാൻ, അതായത് രണ്ട് ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാ നോർമൽ വാട്ടറിലോ പച്ചവെള്ളമോ അത് നമുക്ക് ചൂടാക്കി എടുക്കാവുന്നതാണ്. ചെറിയൊരു സിമ്പിളായ പരിപാടിയാണിത്. അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം കുട്ടികളാണെങ്കിൽ മുതിർന്നവരുടെ സഹായത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ റെഫറൻസ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് എടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ആദ്യമായി ഈ ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ റെഫറൻസ് നേരെ കൂടി കണ്ട് നോക്കാം. അപ്പോൾ റെഫറൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യമേ തന്നെ ഫസ്റ്റ് ആയിട്ട് സാധാ ഒരു ടൂ പിൻ കോഡ് വയർ വേണം നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് സാധാ രണ്ട് ബ്ലേഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നാല് തീപ്പെട്ടിക്കൊള്ളി വേണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഉണ്ടായ രീതി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൻ്റെ അടുപ്പിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഹോൾസെറ്റ് കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ ഹോൾസെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹോൾസെറ്റിലൂടെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ടൂ പിൻ്റെ കോഡ് വയർ ഒന്ന് കടത്തി കൊടുക്കാം. നമുക്ക് കടത്തി കൊടുത്തു. ഇനി നമുക്ക് രണ്ട് വയർ കാണുന്നത് ഒരു ബ്ലാക്കും റെഡും വയർ കാണാം. അതിന് നമുക്ക് രണ്ട് ബ്ലേഡ് നമ്മൾ ഒന്ന് ബ്ലാക്ക് വരുമ്പോഴും ഒന്ന് റെഡ് വരുമ്പോഴും തന്നെ നന്നായി തന്നെ പിന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒട്ടും ലൂസില്ലാത്ത രീതിയിലൊന്നും ചെയ്തെടുക്കാനായിട്ട്, കാരണം ഇത് AC 230 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു പരീക്ഷണമാണിത്. അപ്പം നിങ്ങൾ പിന്നെ ചെയ്യുമ്പോൾ നല്ല സേഫ്റ്റിയിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിലും മുതിർന്നവരുടെ സഹായത്തിലൂടെ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ബ്ലേഡ് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണത് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരിക്കലും തന്നെ ഊരി പോരാത്ത രീതിയിൽ വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, കണ്ടില്ലേ, ഇതേ രീതി തന്നെ ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ട തീപ്പെട്ടിന് നാല് സ്റ്റിക്ക് വേണം നമുക്ക്. ഈ സ്റ്റിക്ക് നമുക്ക് ഒന്ന് നേരെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്ലേഡ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് തീപ്പെട്ടികളിൽ കട്ടായി പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീട് വെച്ചാൽ മനസ്സിലാവും, കാണില്ല, വീട്ടിൽ കാണാൻ വേണ്ടി തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. അതൊക്കെ ആണോ, ഒരു ഭാഗത്ത് രണ്ട് സ്റ്റിക്കും മറ്റേ ഭാഗത്ത് രണ്ട് സ്റ്റിക്കും, കണ്ടില്ലേ, ഇതേ രീതി തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ് നമുക്കിത് നമ്മളെ ആ എയറുള്ള വയർ ജസ്റ്റ് നമുക്ക് അല്പം ഒന്ന് പുറത്തേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് ചാടാതൊക്കെ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലൂ ചെയ്ത് നമുക്കൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അതിലേക്ക് നമുക്ക് സാധാ നോർമൽ വാട്ടർ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ നമ്മൾ പിന്നെ വാട്ടർ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അത് നേരെ ബ്ലേഡ് ആകുമ്പോൾ നേരെ അതിലേക്ക് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇറക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അടപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തീപ്പെട്ടിക്കൊള്ളി പോയി പിന്നെ പോകുന്ന കഴിഞ്ഞാൽ ബ്ലേഡ് രണ്ടും തമ്മിൽ ഷോർട്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പിന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നേരെ കറണ്ട് നേരെ വള്ളത്തിലേക്കാണ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് പ്ലഗ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞങ്ങൾ സ്വിച്ച് ഒന്ന് ഓണാക്കാൻ പോവാണ്. ആണോ, സ്വിച്ച് ഓണാക്കി. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് തന്നെ ബബിൾസ് പോകണമെന്ന് കാണാം. ബ്ലേഡിൻ്റെ മുകളിലൂടെ ബബിൾസ് പോകണത് നമുക്കൊന്ന് കാണാം, കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് കറക്റ്റ് റിസൾട്ട് കൊടുക്കണ്ടല്ലേ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കണ്ടല്ലേ, ബബിൾസ് മേലേക്ക് പോകണത് കാണാം. ഇത് ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പിന്നെ ഉരുങ്ങും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് ഞാൻ. അപ്പോൾ ചെറിയൊരു പരീക്ഷണം അതാപ്പോൾ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ റെഫറൻസ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് എടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ റെഫറൻസ് അടുത്ത കൂടി കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ.